السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. പ്രിയ പട്ടവരെ, മെത്തഡോളജി ഓഫ് അറബിക്കിലെ നാലാമത്തെ യൂണിറ്റായ അദബുൽ മുഖാറന, അതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത് അൽ ഫൽസഫത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഫിലോസഫിയെ സംബന്ധിച്ചാണ്. ഇസ്ലാമിക തത്വശാസ്ത്രം എന്താണ്? ഇസ്ലാമിക ഫിലോസഫി, അൽ ഫൽസഫ, അത് ഫൽസഫ എന്താ നോക്കാം. ഫൽസഫ എന്ന് പറഞ്ഞാൽ മാഗനാഹ, അതിനർത്ഥം ഹുബ്ബുൽ ഹിക്മത്ത്, ഹിക്മത്തിനോടുള്ള സ്നേഹമാണ്. ഹിക്മത്ത് എന്നാൽ വിജ്ഞാനം, ബുദ്ധി എന്ന അർത്ഥമുണ്ട്, ഇവിടെ വിജ്ഞാനമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഹിക്മത്തു ലാലത്തിൽ മുഗ്മിനുണ്ടല്ലോ, വിജ്ഞാനം വിശ്വാസപരമായ സമ്പത്താണ്. വിജ്ഞാനത്തോടുള്ള പ്രേമമാണ്, സ്നേഹമാണ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ, ഫിലോസഫ എന്ന് പറഞ്ഞാൽ. ഫൈക്കോ ഫൈലസൂഫു, അപ്പോൾ ഫൈലസോഫ് ആരാ? ഫിലോസഫർ. ഫിലോസഫർ ആകും അഷ്ഹസുല്ലദീ യുഹിബ്ബുൽ ഹിക്മ, വിജ്ഞാനത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കാണ് ഫിലോസഫർ എന്ന് പറയുന്നത്. മൗദൂൽ ഫൽസഫ, ഫിലോസഫിയുടെ വിഷയം, പ്രതിപാദ്യ വിഷയം, തദൂറു, അത് ചലിക്കുന്നത് ഹൗല ഹാദിൻ മബായിസ് റഈസിയ, താഴെ വരുന്ന പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾക്ക് ചുറ്റുമാണ് ഫൽസഫയിലെ വിഷയങ്ങൾ, അഥവാ ഫൽസഫയിലെ വിഷയങ്ങൾ പ്രധാനമായും താഴെ വരുന്ന ചർച്ചകളാണ് വരുന്നത്. ഇൽമുൽ കൗനിയാത്ത്, കോസ്മോളജി അഥവാ പ്രപഞ്ചശാസ്ത്രമാണ് ഒന്നാമത്തെ വിജ്ഞാനശാഖ. പിന്നെ മബഹസുൽ വുജൂദ്, എക്സിസ്റ്റൻഷ്യലിസം, അസ്തിത്വശാസ്ത്രം, അസ്തിത്വശാസ്ത്രം ആണ് മബഹസുൽ വുജൂദ് എന്ന് പറയുന്നത്, അത് ഫിലോസഫിയുടെ ഒരു വിജ്ഞാനശാഖയാണ്. വനന്ദിരത്തുൽ മാരിഫ, തിയറി ഓഫ് നോളജ്, വിജ്ഞാനത്തെ സംബന്ധിച്ചുള്ള തിയറി, സിദ്ധാന്തം, വിജ്ഞാന സിദ്ധാന്തം. മറ്റൊന്ന് മബഹസുൽ ഖിയമി, സ്റ്റഡി ഓഫ് വാല്യൂ, മൂല്യങ്ങളെക്കുറിച്ചുള്ള പഠനം. പിന്നെ ഇൽമുൽ മന്തിക്ക്, ലോജിക്ക്, വ ഇൽമുൽ അഖ്ലാഖ്, മോർഫോളജി, വ ഇൽമുൽ ജമാൽ, എസ്തെറ്റിക്സ് അഥവാ സൗന്ദര്യശാസ്ത്രം, വ ഫൽസഫത്തുർ റൂഹ്, ഫിലോസഫി ഓഫ് സൂൾ, ആത്മാവിനെ കുറിച്ചുള്ള ഫിലോസഫി. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഫൽസഫയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. ഇനി ഓരോ ഫൽസഫ നമുക്ക് നോക്കാം. അൽ ഫൽസഫത്തുൽ മിസ്രിയ, ഈജിപ്ഷ്യൻ ഫിലോസഫി. അൽ ഫൽസഫത്തുൽ മിസ്രിയ തഹ്തവി അല ഖള്ളിയത്തുൽ ഉലൂഹിയ, ഈജിപ്ഷ്യൻ ഫിലോസഫി എന്ന് പറയുന്നത് അത് ഉലൂഹിയത്ത്, ദൈവികത എന്നുള്ള വിഷയത്തിൽ ഉൾക്കൊള്ളുന്നതാണ് ഈജിപ്ഷ്യൻ ഫിലോസഫി. അതുപോലെ മബ്ദഉൽ അവ്വലിൽ ആലം, ലോകത്തിൻ്റെ പ്രാരംഭത്തെക്കുറിച്ചുള്ള തത്വങ്ങൾ അതിൽ പറയുന്നുണ്ട്. വൻ നദറിയത്ത് ഹവൽ ഇൻസാനി, അതുപോലെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ചുറ്റിപ്പറ്റിയുള്ള തിയറികളൊക്കെയാണ് ഈജിപ്ഷ്യൻ ഫിലോസഫിയിൽ വരുന്നത്. വക്കാല മുവഹിദീൻ, ഈ ഈജിപ്ഷ്യൻ ഫിലോസഫേഴ്സ് അവരെ ആദ്യം ഏകദൈവ വിശ്വാസികളായിരുന്നു, സുമസാറു വസനീയൻ, പിന്നീട് അവർ പലരും ബഹുദൈവ വിശ്വാസികളായി അഥവാ ബിംബാരാധകരായി മാറുകയുണ്ടായി. അൽ ആലമു ഫിർ ഈഹിം, ഈജിപ്ഷ്യൻ ഫിലോസഫറുടെ കാഴ്ചപ്പാടിൽ ലോകമെന്ന് പറയുന്നത് ഹൽക്കുൽ ഇലാഹി, മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ലോകമെന്ന് പറയുന്നത്. വൽ ഇൻസാനു, മനുഷ്യനോ, മുഖബ്ബനം എന്ന റൂഹി വൽ ജസദി, മനുഷ്യനെന്ന് പറയുന്നത് ആത്മാവിനാലും ശരീരത്താലും ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ. ഇതൊക്കെ അവരുടെ തിയറി. യഹ്യാ വ യമൂത്തു, മനുഷ്യൻ ജീവിക്കുന്നു മരിക്കുന്നു, സുമയൗദുൽ ഹയാത്തി ബദൽ മൗത്തി, മരണത്തിന് ശേഷം മനുഷ്യൻ വീണ്ടും പുനർജന്മത്തിലേക്ക് തിരിച്ചു വരുന്നു. മൈദൂക്കുൽ അദാബ അവ സവാബുൽ ആഖിറ, പരലോകത്ത് ശിക്ഷയോ പ്രതിഫലമൊക്കെ അവൻ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു ഈജിപ്ഷ്യൻ ഫിലോസഫിയുടെ അടിസ്ഥാന തത്വങ്ങൾ. മറ്റൊന്നാൽ ഫൽസഫ അൽ യുനാനിയ, ഗ്രീക്ക് ഫിലോസഫി. തങ്കസമുൽ ഫൽസഫത്തുൽ യുനാനിയ, ഗ്രീക്ക് ഫിലോസഫി വിഭജിക്കപ്പെടുന്നു ഇല സലാസി മറാഹിൽ, മൂന്ന് വിഭാഗമായി തിരിയുന്നുണ്ട്. അൽ മർഹല സാബിക്കാലി സുക്രാത്ത്, സോക്രട്ടീസിൻ്റെ മുൻപുള്ള ഒരു കാലഘട്ടം, ഒന്നാം കാലഘട്ടം. സുമ അൽ മർഹല മുംതദ്ദാമിന സോഫസ്തായിയീൻ ഇല അറസ്തു, സോഫസ്തായിങ്ങൾ, സോഫിസ്റ്റുകൾ, അവരുടെ കാലം മുതൽക്ക് അറസ്തു വരെ, അരിസ്റ്റോട്ടിൻ്റെ കാലം വരെയുള്ള കാലഘട്ടം. സോഫസ്തായ് എന്ന് പറഞ്ഞാൽ സഫ്സത്ത എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ്
സഫസ്തായ എന്നുണ്ടായിട്ടുള്ളത്. സഫസത്ത എന്ന് പറഞ്ഞാൽ ഹിക്മത്ത്, വിജ്ഞാനം, അതുപോലെ ഹദക്ക്, നൈപുണ്യം എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതിൽ നിന്നാണ് സഫസത്ത് എന്ന വാക്കെന്നാണ് സോഫസ്തായ്യ, സോഫിസം, സോഫസായോൻ, സോഫിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരുടെ തിയറി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദൃഷ്ടാന്തങ്ങൾ, പ്രത്യേക തെളിവുകളൊന്നും അവർക്ക് ഇല്ല. പക്ഷേ എന്നാൽ അവർക്ക് ചില ബലാഗയൊക്കെ ഉണ്ട്. അവരുടെ ബലാഗ ഉപയോഗിച്ചുകൊണ്ട്, ആളുകളോട് സംസാരിക്കാനുള്ള അവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുന്ന തത്വങ്ങളെ, സിദ്ധാന്തങ്ങളെ മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന ഒരു കഴിവുണ്ടായിരുന്നു. അതിൽ കൂടുതൽ തെളിവുകൾ ഒന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള തിയറികൾ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫിൻ ചിന്താഗതിയാണ്, ഹർക്കത്തിൻ ഫിലോസഫിയാണ് സോഫസ്തായ്യ. അപ്പോൾ സോഫസ്തായ്യങ്ങൾ കാലഘട്ടം മുതൽക്ക് അറസ്റ്റ് വരെ രണ്ടാം കാലഘട്ടം, സുമ മർഹത്ത് മാബദ അറസ്തു, പിന്നീട് പോസ്റ്റ് അറസ്തു, അറസ്റ്റിന് ശേഷമുള്ള കാലഘട്ടം, ഇങ്ങനെ ഗ്രീക്ക് ഫിലോസഫിയെ മൂന്ന് ഭാഗമായി തിരിക്കാൻ സാധിക്കും. അപ്പം നഹമ്മിൽ സിമാത്തിൽ ഫെസഫ യുനാനിയ, ഗ്രീക്ക് ഫിലോസഫിയുടെ പ്രധാനപ്പെട്ട അടയാളങ്ങൾപ്പെട്ടതായിരുന്നു, അവരുടെ സിദ്ധാന്തങ്ങൾപ്പെട്ടതായിരുന്നു. അന്നഹ തുക്മി നബി കുദറത്തിൽ അക്കലി, ബുദ്ധിക്ക് കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അല ഇദ്രാക്കിൽ വൈബിയാത്തി, അദൃശ്യകാര്യങ്ങളെ മനസ്സിലാക്കാൻ. അൽ മാവറ ഇയ, മാവറ ഇയ മെറ്റാഫിസിക്സ് എന്ന് പറയും, അത് അഭൗതികമായ, അഭൗതികമായിട്ടുള്ള അദൃശ്യകാര്യങ്ങളെ മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് കഴിവുണ്ട് എന്ന വിശ്വാസം ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നു, ഫിലോസഫിയിൽ ഉണ്ടായിരുന്നു. വൽ ഫലാസിഫ സാബിക്കിൻ, സുക്രാത്ത്, സോക്രട്ടീസിൻ്റെ മുമ്പ് വന്നിട്ടുള്ള ഫിലോസഫർമാർ, ലം യു മിനു ബിബുദുൽ ആലിഹത്തി, അവരൊന്നും ദൈവം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നില്ല. അഫി നദീഹിം, അവരുടെ സോക്രട്ടീസിന് മുമ്പ് വന്നിരുന്ന ഈ ഫിലോസഫേഴ്സിൻ്റെ കാഴ്ചപ്പാടിൽ, യസ്തത്തിൽ ഇൻസാനി, മനുഷ്യന് സാധിക്കുമായിരുന്നു, ബിഫിക്രിഹി, അവൻ്റെ സ്വന്തം ചിന്ത ഉപയോഗിച്ചുകൊണ്ട്, അൻ യു ജിദലിൽ കവന് തഫ്സീറമ്മ, പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഒരു വ്യാഖ്യാനം നൽകാൻ സാധിക്കുമായിരുന്നു. അപ്പം പ്രപഞ്ചം എന്നുള്ളത് അത് ദൈവമുണ്ടാക്കിയതല്ല, അത് സ്വയംഭൂവായിട്ടോ മറ്റോ, ആ രൂപത്തിൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഒരു വ്യാഖ്യാനം നൽകാൻ മനുഷ്യന് തന്നെ സാധിക്കുമായിരുന്നു, ദൈവികത ഇല്ല എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ബഹ്തമ്മുബിൽ ബഹ്സിൽ മസായിലി ബിൽ ബുസുൽ ഹക്കായിക്ക്, അങ്ങനെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മസ്അലകൾ അന്വേഷിച്ചുകൊണ്ട്, അന്വേഷിക്കുന്ന കാര്യത്തിൽ അവർ മുഴുകുകയും അതിൽ മുൻഗണന നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലായിരുന്നു ഈ ഗ്രീക്ക് ഫിലോസഫിയുടെ തത്വങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഫൽസഫ ഹിന്ദിയ, ഇന്ത്യൻ ഫിലോസഫിയാണ്. യുത്തലക്കു ഇസ്മുൽ ഫൽസഫ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയപ്പെടുന്നത്. അല ജമീഇ മാ തകുനു ഫി സബ്ഹി ദിദാതുൽ ഹിന്ദി മൽ ഫിക്കരി വൽ ഫൽസഫ, ഫിക്കറദമ ഫിക്കർ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആശയങ്ങളെയും ഐഡിയകളെയും ഫിലോസഫി തത്വചിന്തകളെയും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത്. വല മിതബിനു താരിഹ, ഇന്ത്യൻ ഫിലോസഫേഴ്സ് അതിൻ്റെ ഇന്ത്യൻ ഫിലോസഫിയുടെ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടില്ല. അൽ മുറത്തബ്, അതിൻ്റെ ക്രമാതീതമായിട്ടുള്ള, തത്വമായിട്ടുള്ള ഓർഡർ പ്രകാരമുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. ലിഹ്തിമാമിൽ അൽ ഖുദമ ബിൽ മഹാസി, മഹാസി മഹ്സ, ഹസ എന്നുള്ളതിൻ്റെ മസ്തർ മീമിയാണ് മഹ്സ, അപ്പോൾ യുദ്ധം എന്നർത്ഥം. അപ്പോൾ പൂർവികരായ ആളുകൾ അവർ കൂടുതലും ഏർപ്പെട്ടിരുന്ന യുദ്ധങ്ങളിലായിരുന്നു അക്സമിൽ ഫിക്കരി, ആശയങ്ങളെക്കാൾ ഐഡിയകളെക്കാൾ അവർക്ക് മുൻഗണന യുദ്ധമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫിയുടെ കൃത്യമായ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇപ്പോൾ മറാഹിൽ ഫൽസഫ ഹിന്ദിയ, ഇന്ത്യൻ ഫിലോസഫിയുടെ മർഹലകൾ, അതിൻ്റെ സ്റ്റേജുകൾ. ഒന്ന് ഹിക്മത്തു വേദ, വേദിക് വേദാന്ത വേദകാലഘട്ടം. അയ് അഹദുൽ അസ്ഫാർ അല്ലത്തി തക്കബനത്ത് അസ്നാ സിത്തുമിയ വ അൽഫൈൻ അൽഫ ഹംസമിയ കബമിയ, ബി സി 600-ൻ്റെയും 1500-ൻ്റെയും ഇടയിൽ ഉണ്ടായിട്ടുള്ള വേദകാലഘട്ടമാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഒന്നാമത്തെ കാലഘട്ടം, ഹിക്മത്ത് വേദ വേദാന്ത കാലഘട്ടം. മറ്റൊന്ന് ഹിക്മത്ത് ഇതിഹാസ, അഹദ് ഇതിഹാസ എപ്പിക്ക്, ഇതിഹാസ കാലഘട്ടം. അത് അഹദ് മലാഹിം, മലാഹിം എന്നാൽ മഹാസ്, യുദ്ധങ്ങൾ, യുദ്ധങ്ങളുടെ കാലഘട്ടമാണ്.
വരാട്ടം കൊണ്ട കാലഘട്ടമാണ്. അല്ലാതെ തെക്ക് ഭരത്ത് കബലമീരാത് ബി സി 200-ൻ്റെയും 600-ൻ്റെയും ഇടയിലുണ്ടായിട്ടുള്ള മഹായുദ്ധങ്ങളുടെ കാലഘട്ടത്തിനാണ് ഇതിഹാസ കാലഘട്ടം അഹദി ഇതിഹാസ എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് കാലഘട്ടമായി. മൂന്നാമതായി അഹദ് സൂത്രങ്ങളുടെ കാലഘട്ടം. സൂത്രങ്ങൾ ഇന്ത്യൻ ഫിലോസഫിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സൂത്ര. അഹദു സിയാഹി ശ്ലോകങ്ങളുടെ കാലഘട്ടം. സിയത്തിയം സിയ ശ്ലോകങ്ങൾ അല്ലാത്ത സ്വാർത്ഥഫിയിൽ ആദാബ് ഫൽസഫിയാബി സൂറത്ത് മുസ്തഖില്ല ഈ ശ്ലോകത്തിലെ കാലഘട്ടത്തോടു കൂടിയാണ്, ഈ സൂത്ര കാലഘട്ടത്തോടു കൂടിയാണ് അന്ന് വന്നിട്ടുള്ള ശ്ലോകങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഫിലോസഫിയിലെ സാഹിത്യം ഒരു സ്വതന്ത്രമായ രൂപത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സൂത്രങ്ങളുണ്ടായിരുന്നു. മാനവസൂത്രം, ഭരദ്വാജ സൂത്രം, അതുപോലെ വധുന സൂത്രം, ദ്രഹ്യാന സൂത്രം, നിദാന സൂത്രം, അസ്വല്ലയാന സൂത്രം, സംഘയാന സൂത്രം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സൂത്രങ്ങൾ, അത് ശ്ലോകങ്ങളായിരുന്നു. ആ കാലഘട്ടമാണ് അഹദ് സൂത്ര കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ വേദകാലഘട്ടം എന്ന് പറയുമ്പോൾ നാല് വേദകാലഘട്ടമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അർത്ഥവേദം എന്നിങ്ങനെ നാല് വേദങ്ങളാണ് വേദകാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അഹദു അസ്റാൽ അക്ലി ഭൗതിക സംഘടനത്തിൻ്റെ കാലഘട്ടം. അസ്റാൽ അക്ലി സ്കോളസ്റ്റിക് കോൺഫ്ലിക്ട്സ് ഭൗതിക സംഘടനം, ഭൗതിക ബുദ്ധിപരമായിട്ടുള്ള സംഘടന, ഭൗതിക സംഘടനത്തിൻ്റെ കാലഘട്ടം. ഇങ്ങനെ നാല് കാലഘട്ടമാണ് ഇന്ത്യൻ ഫിലോസഫിയായി നമുക്ക് തിരിക്കാൻ സാധിക്കും. വലിൽ ഫൽസഫത്തിൽ ഹിന്ദിയ ഫൽസഫ എന്നാണ് വേണ്ടത്. ഇന്ത്യൻ ഫിലോസഫിക്കുണ്ട് ഫർആനി റഈസിയാനി അടിസ്ഥാനപരമായ രണ്ട് ശാഖകളുണ്ട്. അൽ അവ്വലു ഒന്നാമത്തെ ശാഖ അൽ വുജൂദിയ വുജൂദിയത്ത് അഥവാ ആസ്തിക ദർശനം എന്ന് പറയും. ഔ മദാരിസു ആസ്തിക ആസ്തിക ദർശനം എന്ന് പറയുന്ന ഒന്നാമത്തെ ബ്രാഞ്ച്. വഹിയ തമിദുൽ അസ്ഫാരി അത് വേദങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഥവാ ആസ്തിക ദർശനം എന്ന് പറയുന്നത് അത് വേദങ്ങൾ പ്രമാണങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. തർക്കശാസ്ത്രത്തിൻ്റെയും പ്രമാണത്തിൻ്റെയൊക്കെ ആധാരത്തിൽ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്ന പ്രമാണമാണ് ദർശനമാണ് ആസ്തിക ദർശനം എന്ന് പറയുന്നത്. പ്രധാനമായും ആറ് ദർശനങ്ങളാണ് ആസ്തിക ദർശനത്തിൽ വരുന്നത്. ഷഡ് ദർശനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദർശനങ്ങൾ മീമാംസ, ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, വേദാന്തം എന്നിങ്ങനെ ആറ് ദർശനങ്ങൾ അടങ്ങിയ ഷഡ് ദർശനങ്ങളാണ് ആസ്തിക ദർശനം. രണ്ടാമത്തെ വൽ അദ്മിയ രണ്ടാമത്തെ ശാഖ എന്ന് പറയുന്നത് അദ്മിയത്താണ് അഥവാ നാസ്തിക ദർശനം. ഔ മദാരിസു നാസ്തിക നാസ്തിക ദർശനം എന്ന് പറയും. അല്ലത്തി തുൻകുൽ അസ്ഫാർ നാസ്തിക ദർശനം അത് വേദങ്ങളെ അംഗീകരിക്കുന്നില്ല, വേദങ്ങളെ പ്രമാണമായി കണ്ടിരുന്നില്ല, മാത്രമല്ല ഈശ്വരൻ്റെ സത്തയെ അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ബൗദ്ധം, ജൈനം, ചാർവാകം അഥവാ ലോകായത ദർശനം എന്നിങ്ങനെയാണ് ഈ നാസ്തിക ദർശനത്തിൻ്റെ പ്രമാണങ്ങൾ. നഹമ്മിൽ ഉസുസുല്ലത്തി തക്കു മലയ ഫൽസഫത്തുൽ ഹിന്ദിയ ഇന്ത്യൻ ഫൽസഫയാണ് കേട്ടോ. ഫൽസഫ ഇന്ത്യൻ ഫിലോസഫി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട അടിസ്ഥാന ബേസ് തത്വങ്ങൾ എന്ന് പറയുന്നത് ബേസിക് എന്ന് പറയുന്നത് ഒന്ന് മുസ്കരത്തുൽ അൽ ഹലാസ് മോചനം എന്നുള്ള ഇഷ്യൂ. അൽ ഹലാസ് ആനാത്തി അൻവാലിൽ അദാബി അനുഭവിക്കുക, ശിക്ഷ അനുഭവിക്കുക, അതിനൊക്കെയുള്ള മോചനം. അപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ശിക്ഷയില്ല, മോചനമാണ് ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തം. പിന്നെ വാക്യത് തനാസുഹൈ തനാസുഹ് അതായത് പുനർജനി എന്ന് പറയുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് മറ്റൊരാളിലേക്ക് പകരുകയും മറ്റൊരാളായി ജനിക്കുകയും ചെയ്യും. പുനർജനി തേനി ഇന്ത്യക്കാതെ റൂഹിമൽ ദശതി ഇന്ദൻ മൗത്തി മരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് ട്രാൻസ്ഫർ ആകും, ഇര ദസ്നാഹർ മറ്റൊരു ശരീരത്തിൽ ട്രാൻസ്ഫർ ആവുകയും അങ്ങനെ ആ വ്യക്തി മറ്റൊരു വ്യക്തിയായി പുനർജനിക്കുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന പുനർജനി എന്ന് പറയുന്ന വിശ്വാസമാണ് അക്ജത്തു തനാസുഹ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഫൽസഫത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക ഫിലോസഫി ഇസ്ലാമിക തത്വശാസ്ത്രം
നഷ അൽ ഫിക്കുൽ ഫൽസഫി അൽ ഇസ്ലാമി, ഇസ്ലാമിക ഫിലോസഫി എന്നുള്ള ആശയം അത് ഉണ്ടായിട്ടുള്ളത് ഖുർആൻ കരീം വസുന്നത്തുൽ നബവിയ്യ വിശുദ്ധ ഖുർആൻ നിന്നും തിരു ഹദീസിൽ നിന്നുമാണ് ഇസ്ലാമിക ഫിലോസഫി ഉണ്ടായിട്ടുള്ളത്. മുതഅസ്സിറൻ ബിമാ തഅറദ ലഹുൽ മുസ്ലിമൂൻ അൽ അവായിൽ, ആദ്യകാല മുസ്ലിങ്ങൾ നേരിട്ടിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് സ്വാധീനിച്ചു കൊണ്ടും അതാ മിൻ ഖിലാഫാത്തുൻ സിയാസിയ വ ഇൻകിസാമാത്തുൽ ദീനിയ, രാഷ്ട്രീയപരമായ അഭിപ്രായവ്യത്യാസങ്ങൾ, ആദ്യകാല മുസ്ലിങ്ങൾ നേരിട്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയപരമായ ഭിന്നിപ്പുകളും അതുപോലെ മതപരമായ ചേരിതിരിവുമൊക്കെ കാരണമായിക്കൊണ്ടാണ്, അത് സ്വാധീനിച്ചു കൊണ്ടാണ് ഇസ്ലാമിക ഫിലോസഫി ഉണ്ടായിട്ടുള്ളത്. മിനഷി ആ വൽ ഹവാരിജ് വൽ മുർജിയ സിമൽ മുഅത്തസ വൽ അഷായ, ഇതൊക്കെ ഇസ്ലാമിൽ വന്നിട്ടുള്ള അവാന്തര വിഭാഗങ്ങളാണ്. അപ്പോൾ ഷിയാക്കൾ, ഹവാരിജുകൾ, മുർജിയാക്കൾ, മുഅത്തസിലകൾ, അഷായകൾ, അഷ്അരികൾ തുടങ്ങിയിട്ടുള്ള അവാന്തര വിഭാഗങ്ങളുടെയൊക്കെ കാരണത്താലാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിക ഫിലോസഫി ഉണ്ടായിട്ടുള്ളത്. വൽ ലുഹൂരി ഹാദിൽ ഫിറക്കി, ഈ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള അവാന്തര വിഭാഗങ്ങളുടെ ആവിർഭാവത്തിലുണ്ട് വഹാസ്തൻ മുഅ്തസില, പ്രത്യേകിച്ച് മുഅ്തസിലയുടെ ആവിർഭാവത്തിലുണ്ടായിട്ടുണ്ട്. അഹമ്മിയത്തുൻ, വളരെ പ്രാധാന്യമുണ്ട്. ഫിലുഹൂരിൽ ഫിക്കറിൽ ഫൽസഫി, ഫിക്കറിൽ ഫൽസഫി, ഫിലോസഫി ആശയങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഈ അവാന്തര വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മുഅ്തസിലയ്ക്ക് സ്വാധീനമുണ്ട്. അബിൽ ഇലാഫത്തില ദൗറിൽ ഫിറക്കി, ഈ അവാന്തര വിഭാഗങ്ങളുടെ പങ്കിൻ്റെ പുറമേ അസ്ഹമത്ത് ഫിനിഷത്തിഹി, ഈ ഇസ്ലാമിക ഫിലോസഫിയുടെ വളർച്ചയിൽ പങ്കുവഹിച്ചു ഹർക്കത്തു തർജ്ജുമ, തർജ്ജുമ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ്, അല്ലത്തെ നഷത്തത്ത് ബിഷക്കലി മുബാസമിൽ ഫിൽ കർണി സാനി അൽ ഹിജിരി അല ഐദുൽ അബ്ബാസിയീൻ. ഇതോ രണ്ടാം നൂറ്റാണ്ടിൽ അബ്ബാസിയ ഭരണകൂടം ഭരണം നടക്കുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് ധാരാളം നടന്നിരുന്നു. ബൈത്തുൽ ഹിക്കമൊക്കെ ആ കാലത്ത് ആണ് വന്നിട്ടുള്ളത്. അഥവാ മറ്റു ഇതര ഭാഷകളിൽ നിന്നും, ഗ്രീക്ക്, ഇന്ത്യൻ ഫിലോസഫി, ഗ്രീക്ക് ഫിലോസഫി തുടങ്ങിയ ഫിലോസഫിയിൽ നിന്നൊക്കെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളും ആശയങ്ങളൊക്കെ തന്നെ അറബിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായ കാലഘട്ടമാണ് അബ്ബാസിയ കാലഘട്ടം. ആ തർജ്ജുമ മൂവ്മെൻറ്റ്, ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റും ഇത്തരത്തിലുള്ള ഫിലോസഫിക്കൽ, ഇസ്ലാമിക ഫിലോസഫി വളരുന്നതിന് സഹായകമായിട്ടുണ്ട്. ഇപ്പോൾ തുർജിമ കസീറുമൻ കുത്തുബിൽ യുനാനി വൽ ഫുർസി വൽ ഹുനോദി വൈദിബിൽ അറബിയ, അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ, അബ്ബാസിയ കാലഘട്ടത്തിൽ അറബിയിലേക്ക് ഒരുപാട് ഗ്രീക്ക്, പേർഷ്യൻ, ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്യപ്പെട്ടു. സുമക്കാമോ ബി തസ്ഹീഹി, പിന്നീട് അവരത് കറക്റ്റ് ചെയ്തു. ഇതര ഭാഷകളൊന്നും അറബിയിലേക്ക് തർജ്ജമ ചെയ്യുകയും പിന്നീട് അവർ അതിനെ എഡിറ്റ് ചെയ്യുകയും ചെയ്തു. വർറബത്തെ, ആ ഇതര ഭാഷകളെയും ഭാഷയിലെ ആശയങ്ങളെയും അറബിയെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തി, ഒത്തൗഫീക്ക്, അവ തമ്മിൽ യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെയാണ് ഈ ഫിലോസഫി വളർന്നു വരുന്നത്. സുമ്മൽ ഇബ്തികാർ, അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, തർജ്ജമ ചെയ്തു, അത് എഡിറ്റ് ചെയ്തു, അവ തമ്മിൽ യോജിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതിലൂടെയാണ് സുമ്മൽ ഇബ്തികാർ, പിന്നീട് അറബികൾ തന്നെ അറബി ഭാഷയിൽ ഇബ്തികാർ പുതുതായി ഉണ്ടാക്കാൻ തുടങ്ങി, വൽ ഹൽക്ക് സൃഷ്ടിക്കാൻ തുടങ്ങി, വൽ ഇബ്ദ പുതുതായി ഉണ്ടാക്കുക, നിർമ്മിക്കുക, വൽ ഇലാഫ. അപ്പോൾ ആദ്യം തർജ്ജമയിലൂടെയാണ് കടന്നു വരുന്നത്, പിന്നീട് അവർ തന്നെ സ്വന്തം ആയി തന്നെ അറബിയിൽ തന്നെ ഇത്തരത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇസ്ലാമിക ഫിലോസഫി വളർന്നു വരുന്നത്. വാഷ്ഹറു ഫലാസഫത്തുൽ ഇസ്ലാം, ഇസ്ലാമിക ഫിലോസഫറുടെ കൂട്ടത്തിൽ ഏറ്റവും ഫേമസായ ഫിലോസഫറാണ് അൽ കിന്ദി. ഒന്ന് കിന്ദി, വൽ ഫാറാബി, വ ഇബ്നു സീന, ഇബ്നു റുസ്ത്, ഇബ്നു തുഫൈൽ, ഇബ്നു ബാജ, ഇതാ ഇവരൊക്കെ ഇസ്ലാമിക ഫൽസഫയിൽ ഫേമസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സാണ്. അവലൻ യഹൂബ് ഇബ്നു ഇസ്ഹാഖിൽ കിന്ദി, അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഇവർ ഇസ്ഹാഖിൽ കിന്ദി, എന്തഹി നസബഹു ഇലാ മുലൂക്കി കിന്ദ, കിന്ദയിലെ രാജാക്കന്മാരിലേക്കാണ് അദ്ദേഹത്തിൻ്റെ പരമ്പര എത്തിച്ചേരുന്നത്. ബഹു അറബി ലസ്ലി, ബേസിക്കലി അദ്ദേഹം അറബിയാണ്. കനുലക്കബു ഫൈലസൂഫൽ അറബ്, അറബികളുടെ ഫിലോസഫർ എന്ന പേരിൽ അറിയപ്പെട്ടു, ഫൈലസൂഫൽ അറബ് എന്ന പേരിൽ അറിയപ്പെട്ട ഫിലോസഫറാണ് കിന്ദി. ഗുലബിർ കൂഫ സന മിഅംസമാനിൻ, ഇജറ 155 അഥവാ 801 കൂഫയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അമിൻ കുത്തുബി, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ് അൽ മദ്ഹറുൽ മുസീഖ, തർത്തീബുൽ അനാം, വരിസാലത്തുൽ ഈക്കാ, അൽ
അൽമദ്ഖലിൽ മൂസീഖ തത്വങ്ങളെല്ലാം ഒരു ഒറ്റ കിതാബാണ്. റിസാലത്തുൻ ഇലൽ ഈഖാ മറ്റൊരു ഗ്രന്ഥമാണ്. മുസന്നഫാത്തു അദ്ദേഹത്തിൻ്റെ രചനകൾ തബ്ലിഗോ മിഅത്തൈനി വ അർബൈന മുസന്നഫൻ 240 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കിതാബ് ഗ്രന്ഥങ്ങളുണ്ട്, റിസാലത്തുണ്ട്. അഹദ ഇലൈഹി അൽ മുൻ ബിതർജമത്തി മുഅല്ലഫത്തി റസ്തു അദ്ദേഹത്തോടാണ് മുൻ അദ്ദേഹം ഖലീഫ മഅ്മൂന് അറസ്തുവിൻ്റെ അരിസ്റ്റോട്ടലിൻ്റെ രചനകളെ അറബിയിലേക്ക് തർജ്ജമ ചെയ്യാൻ മഅ്മൂൻ രാജാവ് കൽപ്പിച്ചിരുന്നത് കിന്തിയോടായിരുന്നു. രണ്ടാമതായി ഫാറാബി കാല ഫൈലസൂഫൻ വരിയാദിയൻ. ഫാറാബി ഫിലോസഫറായിരുന്നു, അതുപോലെ തന്നെ മാത്തമെറ്റീഷ്യനായിരുന്നു. മുഹമ്മദ് ബിൻ ഫർഖാൻ അബു നസറുൽ ഫാറാബി യൂറഫ് ബിൻ മുഅല്ലിം ഇസ്സാനി അദ്ദേഹമാണ്. ഒന്നാം മുഅല്ലിം അറസ്തുവാണ്, രണ്ടാം മുഅല്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഫാറാബി. എന്താ കാരണം? ലിദിറാസത്തെ കുത്തുബ അറസ്തു അൽ മുഅല്ലിം അവൽ, ഒന്നാം മുഅല്ലിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അറസ്തു അരിസ്റ്റോട്ടലിൻ്റെ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹമാണ് അദ്ദേഹം പഠിക്കുകയും വശർഹി ലഹ ആ ഗ്രന്ഥത്തിന് ആ ഗ്രന്ഥങ്ങൾക്ക് അദ്ദേഹം വിശദീകരണം എഴുതുകയും ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുഅല്ലിം സാനി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഒരുദഫി മദ്യത്തിൽ ഫാറാബി അതിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് ഫാറാബി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഐസുഖാൻ വാലിദുഹു തുർക്കിയൻ മിൻ കുവാദ് ജെയ്ഷ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഫാറാബിലുള്ള തുർക്കി അദ്ദേഹത്തിൻ്റെ പിതാവ് സൈന്യത്തിൽ സേനാനായകനായിൽപ്പെട്ട ആളായിരുന്നു. മൂന്നാമതായി ഇബ്നു സീന അവിസന്ന എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആളാണ്, അറബിയിൽ ഇബ്നു സീന എന്ന് പറയും. കാന ആലിമൻ വ ഫൈലസൂഫൻ വ തബീബൻ വ ഷായിരൻ ഇബ്നു സീന അദ്ദേഹം പണ്ഡിതനായിരുന്നു, ഫിലോസഫറായിരുന്നു, മെഡിക്കൽ ഡോക്ടറായിരുന്നു, വശായരൻ കവിയുമായിരുന്നു, എല്ലാമായിരുന്നു അദ്ദേഹം. ലുക്കിബ ബി ഷെയ്ഖ് റഈസ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് അഷെയ്ഖുർ റഈസ്. വൽ മുഅല്ലിം സാലിസ് നമ്മൾ പറയുണ്ടായി, ഒന്നാം മുഅല്ലിം അറസ്തുവാണ്, രണ്ടാം മുഅല്ലിം ഫാറാബിയാണ്, മൂന്നാം മുഅല്ലിം ആണ് ഇബ്നു സീന എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ അത് അറസ്തു ഫാറാബി ഫാറാബിയും ഒന്നാം മുഅല്ലിമായി അറസ്തു, രണ്ടാം മുഅല്ലിം ഫാറാബി, മൂന്നാം മുഅല്ലിമായി ഇബ്നു സീന അറിയപ്പെട്ടു. കമാ ഉരിഫ ബി അമീർ അത്തിബ ലീഡർ ഓഫ് ഡോക്ടേഴ്സ് അമീർ അത്തിബ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. വറസ്തുൽ ഇസ്ലാം ഇസ്ലാമിലെ അരിസ്റ്റോട്ടൽ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ലക്കബുകളാണ്. അമീർ കുത്തുബിഹി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയ ഗ്രന്ഥമാണ് അൽ ഖാനൂൻ ഫിത്തിബി മെഡിക്കൽ സയൻസുള്ള ഗ്രന്ഥമാണ് അൽ ഖാനൂൻ ഫിത്തിബ്. വലി ഫലാസഫത്തിൽ മുസ്ലിമീൻ മുസ്ലിം ഫിലോസഫേഴ്സൻ ഉണ്ടായിരുന്നു. ദൗറുൻ വാലിഹുൻ വളരെ വ്യക്തമായ പങ്കുണ്ട്, റോളുണ്ട്. ഫി തക്വീനി അൽ ഹലാത്തുൽ അർബിയ പാശ്ചാത്യൻ സംസ്കാരം ഉണ്ടാക്കുന്ന വിഷയത്തിൽ മുസ്ലിം ഫിലോസഫേഴ്സിന് വലിയ പങ്കുണ്ട്. യക്കൂലു ബ്രിഫോൾട്ട് ബ്രിഫോൾട്ട് എന്ന ചരിത്രകാരൻ പറയുന്നു, ഇന്നമാ യദീനു ബിഹി ഇൽമുന ഇൽ അറബ് നമ്മുടെ വിജ്ഞാനം അറബികൾക്ക് നമ്മുടെ വിജ്ഞാനം കീഴ്പ്പെടുന്നു എന്നുള്ള കാര്യം. ലൈസ ഫീമ ഖദ്ദമ ഹുലൈനാമിൻ കുസൂഫിൻ മുദ്ഹഷ അത് അറബികൾ നമ്മിലേക്ക് സമർപ്പിച്ചിട്ടുള്ള വിസ്മയകരമായ രഹസ്യങ്ങൾ കാരണത്താലല്ല, നമ്മളിലേക്ക് നൽകിയിട്ടുള്ള കുസൂഫ് വെളിപ്പെടുത്തൽ വിസ്മയിപ്പിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വെളിപ്പെടുത്തൽ കാരണത്താൽ അല്ല നമ്മുടെ വിജ്ഞാനം അവർക്ക് കീഴ്പ്പെടുന്നത്. ലിനദറിയാത്ത് മുബ്തക്കിറ പുതിയ കണ്ടുപിടുത്തങ്ങളെ പുതിയ പുതിയ തിയറികളെ അവർ വെളിപ്പെടുത്തി എന്ന കാരണത്താലല്ല. ബൽ യദീനു ലഹും എന്നാൽ അറബികൾക്ക് നാം കീഴ്പ്പെടുന്നത് നമ്മുടെ വിജ്ഞാനം കീഴ്പ്പെടുന്നത് വിവജൂദിഹി നഫ്സിഹി അവ വിജ്ഞാനം ഉണ്ടായി എന്ന കാലത്ത് തന്നെയാണ്. വിജ്ഞാനം നിലനിന്നത് അറബികൾ കാരണത്താലാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിജ്ഞാനം അറബികൾ കീഴ്പ്പെടാനുള്ള കാരണം. അതല്ലാതെ അറബികൾ നമുക്ക് സമർപ്പിച്ചിട്ടുള്ള വിസ്മയകരമായ തിയറികൾ കാരണത്താലല്ല നാം അവർക്ക് കീഴ്പ്പെടുന്നത്. ഫൽ ആലമുൽ ഖദീം അദ്ദേഹം പറയാം, പഴയ കാലം കമാറ നാം കണ്ടതുപോലെ എല്ലാം യക്കുന്നിൽ ഇൽമു ഫീഹി വുജൂദുൻ അദ്ദേഹം പറയുന്നു, പഴയ കാലഘട്ടത്തിലൊന്നും അതിൽ വിജ്ഞാനത്തിന് വളരെ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല, നിലനിൽപ്പുണ്ടായിരുന്നില്ല അക്കാലത്ത്. ഒക്കതിൻ്റെ അല്ലമൽ യുനാനുൽ മദാഹിബ കാരണം ഗ്രീക്കുകാർ ഒരുപാട് മദഹബുകളെ സിദ്ധാന്തങ്ങളെ അവരുണ്ടാക്കിയിട്ടുണ്ട്. വളവ് നിറിയാത്തെയും ഒരുപാട് തിയറികൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അലാക്കിൻ പക്ഷേ അസാലിബുൽ അലാക്കിൻ അസാലിബുൽ ബഹ്സി വൽ മനാഹിജ് തഫ്സീർ അൽ ഇൽമി പക്ഷേ
അസാലി ബഹസ് അന്വേഷണത്തിൻ്റെ മെത്തേഡുകൾ അല്ലെങ്കിൽ മനാജ് തഫ്സീലിയ അല്ലെങ്കിൽ വിജ്ഞാനത്തിനോടുള്ള വിജ്ഞാനത്തിൻ്റെ വിശദമായ മെത്തഡോളജിയും അന്വേഷണ ശൈലിയൊക്കെ തന്നെ വൽമുലാഹദ ദഖീഖ മുസ്തമിറ സ്ഥിരമായ സൂക്ഷ്മമായ അതിനുള്ള നോട്ടിങ്സും ഒക്കെ തന്നെ വൽ ബഹസ് തജ്രീബി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിജ്ഞാനപരമായിട്ടുള്ള അന്വേഷണം കുല്ലു കാലിക്ക ഈ പറഞ്ഞത് മുഴുവനും കാന ഒരീബൻ തമാമൻ അത് പരിപൂർണമായും അപൂർവമായിരുന്നു അതിൽ മിസാദുൽ യുനാനി ഗ്രീക്ക് നാച്ചറിനെ തൊട്ട് മിസാദ് തബിയത്ത് അപ്പോൾ ഒരു ഗ്രീക്കുകാർ ഒരുപാട് സിദ്ധാന്തങ്ങൾ സമർപ്പിച്ചു ശരിയാണ് പക്ഷേ അങ്ങനെയെങ്കിൽ ആണെങ്കിൽ കൂടി വിജ്ഞാനത്തെക്കുറിച്ചുള്ള വിശദമായ മെത്തഡോളജിയോ അന്വേഷണത്തിൻ്റെ ശൈലിയൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അമ്മാമാനദ്ദുഹു അൽ ഇൽമ് നാം ഇപ്പോൾ വിളിക്ക് ഇൽമ് എന്ന് വിജ്ഞാനമെന്ന് നാം പറയുന്ന ആ ഇൽമ് ഫഖദുല്ലാഹ റഫി ഔറുബ അത് യൂറോപ്പിലുണ്ടായത് നതീജത്തൻ ലിറൂഹി മിനൽ ബഹ്സിൽ ജദീദ അന്വേഷണത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഒരു പുതിയ ആത്മാവിൻ്റെ ഫലമായി ഉണ്ടായതാണ് യൂറോപ്പിൽ വിജ്ഞാനമെന്ന് പറയുന്നത് വലി തുർക്കിൻ മെൽ ഇസ്തിക്സാൽ മുസ്തഹദസ ഇസ്തിക്സ എന്നാൽ അന്വേഷണം ഗവേഷണം വലി തുർക്കിൻ മുസ്തഹദസ പുതിയ അന്വേഷണങ്ങൾ മെൽ ഇസ്തിസ് പുതിയ വഴികൾ മെൽ ഇസ്തിസ്കായി അന്വേഷണത്തിൻ്റെ അപ്പോൾ യൂറോപ്പിൽ അന്വേഷണത്തിൻ്റെ പുതിയ വഴികളും ഗവേഷണത്തിൻ്റെ പുതിയ മാർഗങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് യൂറോപ്പിൽ ആ ഒരു ആത്മാവ് കാരണത്താണ് യൂറോപ്പിൽ വിജ്ഞാനം ഉണ്ടായിട്ടുള്ളത് ബഹാദർ റൂഹു ഈ ഒരു ആത്മാവ് അതായത് അന്വേഷണത്തിൻ്റെ പുതിയ അന്വേഷണത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമായാണ് യൂറോപ്പിൽ വിജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ ആ ആത്മാവും ഒത്തിരിക്കൽ മനാഹിജ് ഈ പറഞ്ഞ വിജ്ഞാനത്തിനെ അന്വേഷിക്കാനുള്ള ആ ഒരു മറ്റൊരു വഴികളും ഒക്കെ തന്നെ ഔസൽ അൽ അറബു ഇൽ ആലം ഔറുബി യൂറോപ്പിലേക്ക് അറബികളാണ് ആ ഒരു മെത്തേഡും ആ ഒരു ആത്മാവൊക്കെ എത്തിച്ചിട്ടുള്ളത് അഥവാ യൂറോപ്യന്മാർ യൂറോപ്പിൽ ഗ്രീക്കുകാർ ഒരുപാട് തിയറിയും സിദ്ധാന്തവും കൊണ്ടുവന്നു എന്നല്ലാതെ വിജ്ഞാനത്തിനുള്ള അതിൻ്റെ ശരിയായ അന്വേഷണ മെത്തേഡും വഴിയൊക്കെ തന്നെ അത് കൊണ്ടുവന്നത് ഗ്രീക്കുകാരല്ലാതെ അറബികളാണ് അതുകൊണ്ടാണ് വിജ്ഞാനം തന്നെ ഇവിടെ നിലനിൽക്കാനുള്ള കാരണം അറബികളാണ് അതാണ് അദ്ദേഹം പറയുന്നത് അറബികൾക്ക് നമുക്ക് അറബികൾക്ക് നാം കടപ്പെടാനുള്ള കാരണം നാം അറബിയിൽ കടപ്പെട്ടവരാണ് കാരണം വിജ്ഞാനം ഈ യൂറോപ്പിൽ ഉണ്ടായ തന്നെ അറബി കാരണത്താലാണ് അതല്ലാതെ അറബികൾ നമുക്ക് സമർപ്പിച്ചിട്ടുള്ള പുതിയ വിജ്ഞാനത്തിൻ്റെ തിയറികൾ കാരണത്താലല്ല മറിച്ച് വിജ്ഞാനം ഇവിടെ നിലനിന്നത് തന്നെ അറബി കാരണത്താണ് അതുകൊണ്ടാണ് നാം അറബികൾക്ക് കടപ്പെട്ടിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്ത പഠിക്കാനുള്ളത് അല്ലോത്തുൽ ഫസീഹ വൽ ആമിയ നമ്മുടെ അറബി ഭാഷയിലെ ഫുസ്ഹ ലാംഗ്വേജും കൊളക്കൽ ലാംഗ്വേജും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു വാഹദ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു